ോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറി ഡൽഹി രാംലീല മൈതാനത്തെ മഹാറാലി ഡൽഹി മുഖ്യമന്ത്രിയും എ എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ധാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ലോകതന്ത്ര ബച്ചാവു റാലിയിലേക്ക് പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത് നേരത്തെ പട്ന മുംബൈ എന്നിവിടങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ റാലി നടന്നിരുന്നെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത റാലിയായിരുന്നു രാംലീല മൈതാനിയിലേത് അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ അധികം പങ്കെടുക്കാറില്ലാത്ത പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി നിലവിലെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാംലീല മൈതാനത്ത് എത്തി പഞ്ചാബ് മുഖ്യമന്ത്രി ഭവന്ത് മാൻ ധാർഖണ്ഡ് മുഖ്യമന്ത്രി ശംഭയ് സോറൻ എന്നീ മുഖ്യമന്ത്രിമാർക്ക് പുറമെ സിതാറാം യെച്ചൂരി ഡി രാജ തേജസ്വി യാദവ് അഖിലേഷ് യാദവ് ഡെറിക് ഒബ്രയിൻ മെഹബൂബ മുഫ്തി ഫാറൂഖ് അബ്ദുള്ള ശരത് പവാർ ഉദ്ധവ് താക്കറെ ശിവ ദീപാങ്കർ ഭട്ടാചാര്യ തുടങ്ങിയ ഇരുപത്തിയെട്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പരിപാടിയിൽ സംസാരിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ എന്നിവരും റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി ഇ ഡി നടപടിയെ തുടർന്ന് ജയിലിൽ കഴിയുന്ന സത്യേന്ദ്ര ജൈൻ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവരും വേദിയിലുണ്ടായിരുന്നു ഡൽഹിക്ക് പുറമെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രധാനമായും രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് കാശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഏതാനും പേർ അടങ്ങുന്ന ചെറിയ സംഘങ്ങളും മഹാറാലിയിൽ അണിചേരാനായി എത്തിയിരുന്നു രാവിലെ ഒൻപത് മണി മുതൽ തന്നെ പ്രവർത്തകരെ മൈതാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങുകയുണ്ടായി ആം ആദ്മി കോൺഗ്രസ് ഭേദമില്ലാതെ എല്ലാ പ്രവർത്തകരും ബി ജെ പിക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്ന ബി ജെ പി നയത്തിന് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന് നേതാക്കൾ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മമതയുടെ പാർട്ടി ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് പുറത്തേക്കി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നുവെന്ന് ഡെറിക് ഒബ്രയിൻ ആവർത്തിച്ചു പറഞ്ഞു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വൈകാരികമായ പ്രസംഗം നടത്തിയ സുനിത അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം വേദിയിൽ വായിക്കുകയും ചെയ്തു കെജ്രിവാൾ സിംഹമാണെന്നും അദ്ദേഹത്തെ അധികനാൾ ബി ജെ പിക്ക് ജയിലിൽ വെക്കാൻ കഴിയില്ലെന്നും സുനിത അഭിപ്രായപ്പെട്ടു ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കെജ്രിവാൾ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലുണ്ടെന്നും സുനിത പറഞ്ഞു പ്രധാനമന്ത്രിയെ നഖശിഖാന്തം വിമർശിച്ചു കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ക്രിക്കറ്റിൽ മാച്ച് ഫിക്സിംഗ് നടത്തുന്നത് പോലെ തെരഞ്ഞെടുപ്പിലും മാച്ച് ഫിക്സിംഗ് നടത്തി വിജയിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഇവി എമ്മുകൾ ഒത്തുകളി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കൽ എന്നിവയില്ലാതെ ബി ജെ പിക്ക് നൂറ്റി എൺപത് സീറ്റുകളിൽ കൂടുതൽ വിജയിക്കാനാവില്ല ബി ജെ പി ഒരിക്കൽ കൂടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ ഭരണഘടന മാറ്റുകയും ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുമെന്ന് മുൻ എഐസി അധ്യക്ഷൻ തുറന്നടിച്ചു പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരായി ജയിലിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ ഏതു തരത്തിലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതും അന്വേഷണ ഏജൻസികളെ വരുതിയിലാക്കിയുള്ള നീക്കത്തെ രാജ്യത്തെ ഓരോ ജനങ്ങളും എതിർക്കേണ്ടതുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കി കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പണമില്ലാതായി ഇതോടെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആകെ അവതാളത്തിലെത്തിയിരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി മാച്ച് ഫിക്സിംഗ് നടത്താൻ മോദിക്കൊപ്പം കോടിപതികളായ ചില സഹായികളുണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ രക്ഷിക്കാനും ഭരണഘടന സംഹരിക്കാനുമുള്ള മാർഗമാണെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ട് രാജ്യത്തെ നശിപ്പിച്ച വിഷമെന്നായിരുന്നു എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു